വളരെയധികം പ്രതീക്ഷയോടു കൂടിയാണ് ജനുവരി മാസം ആരംഭിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ? നമ്മുടെ യുവതാരങ്ങളുടെ ഒക്കെ സിനിമകൾ ഈ മാസം റിലീസിന് വരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് എല്ലാ താരങ്ങളുടെയും ഓരോ സിനിമയെങ്കിലും അല്ലെങ്കിൽ അവരൊക്കെ ഏതെങ്കിലുമൊക്കെ സിനിമകളിലായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അതൊരു വൻ സംഭവം തന്നെയാണ്. അങ്ങനെ വരുന്ന സിനിമകളിൽ ഉണ്ണി മുകുന്ദൻ നായകനാവുന്ന സിനിമയാണ് മേപ്പടിയാൻ. മുകളിൽ പറഞ്ഞിരിക്കുന്നയാൾ മേപ്പടിയാൻ. അപ്പോ നമുക്ക് അധികം വർത്തമാനമൊന്നും ഇല്ലാതെ മേപ്പടിയാന്റെ ട്രെയിലറിലേക്ക് പോകാം. 21.856 വരുന്ന 54 സെന്റ് സ്ഥലത്തിന്റെ കിഴക്ക് ഭാഗം തെക്ക് വടക്കത്തി മണ്ഡപത്തിൽ വക സ്ഥലത്തിന് പടിഞ്ഞാറും മേപ്പടിയാൻ വക സ്ഥലത്തിന് തെക്കും പഞ്ചായത്ത് റോഡിന് കിഴക്കും ബാക്കി സ്ഥലത്തിന് വടക്കുമായി വരുന്ന 1 പകുതി വസ്തുവകകൾ മേപ്പടിയാൻ പേർക്ക് തീരെഴുതി തരുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. നല്ലപോലെ കഷ്ടപ്പെട്ട് അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രം എന്നോട് കൂടിയാ മതി. ശബ്ദം പോലെ പക്ഷെ ഉള്ളിനെ ട്രെയിലർ കണ്ടിട്ടില്ല. അല്ല അത് ഉണ്ണി മുകുന്ദൻ്റെ സൗണ്ട് ആയിരുന്നു, സോറി എനിക്ക് മാറിപ്പോയത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത കഥ പറയട്ടെ, എനിക്ക് ഫീൽ ചെയ്തൊരു കഥ തന്നെ വണ്ടി കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന വണ്ടിയോട് അത്രയധികം സ്നേഹമുള്ള ഒരാൾ, അത്യാവശ്യം ബൂസ്വത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അയാളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പണിക്കും പോകാത്തൊരു കുഴിമടിയനായിട്ടുള്ള ഒരാൾ എളുപ്പ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി കച്ചവടത്തിന് പറയുന്നു, അതിനിറങ്ങിത്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, രാഷ്ട്രീയക്കാരും പോലീസുകാരെ ഇടപെടുന്നു, ഇയാൾ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുന്നു. കുറച്ച് കേസൊക്കെ പെട്ട് അകത്തൊക്കെ പെട്ട് കുറച്ച് സെന്റിമെന്റ്, പക്ഷെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്ന ഒരു ലൈനൊക്കെ ഉണ്ടാവും. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും ഉണ്ണി മുകുന്ദനൊക്കെ കാണിക്കുമ്പോഴാണെങ്കിലും നമുക്കത് മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു ഡയറക്ഷൻ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ട്രെയിലർ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ഫീൽ ചെയ്തത് വെച്ചിട്ട് രസമുള്ളൊരു കഥ, കുടുംബങ്ങളും അതുപോലത്തെ റിലേഷൻഷിപ്പ് സ്റ്റഫൊക്കെയുള്ള ഒരു ഒരു സിനിമയായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുദ്രപത്രം അതുപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ കുറച്ച് ലീഗൽ സാധനങ്ങളൊക്കെ പറയും. അതായത് ഇങ്ങനൊരു വകുപ്പുണ്ട്, ഇങ്ങനൊരു സംഭവമുണ്ട്. നമ്മൾ അമിക്കസ് ക്യൂരിയെക്കുറിച്ച് പഠിച്ചൊരു സമയമുണ്ടായിരുന്നു ഒരു സിനിമ കണ്ടിട്ട്. എന്ന് പറഞ്ഞതുപോലെ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ സാധ്യതയുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ മേപ്പടിയാൻ. യെസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.